ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എസ് പി മീഡിയ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ടൈറ്റിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കള്ളനെ പിടിക്കാം. ഓക്കെ, അതിനായിട്ട് ഒരു ലേസർ ലൈറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞാൽ നമ്മൾ ടോർച്ചൊക്കെ ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് കള്ളനെ പിടിക്കാനുള്ള. അതായത് നിങ്ങൾ വീട്ടിൽ രാത്രി ആരെങ്കിലെല്ലാം വരുന്നുണ്ടെങ്കിൽ പിടിക്കാൻ ഒരു അടിപൊളി വിദ്യയാണ് ലേസർ ലൈറ്റ് ഉപയോഗിച്ചത്. നമുക്ക് കയ്യോടെ ആളെ പോക്കാനുള്ള ഒരു വിദ്യയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അത് ഞാൻ ജസ്റ്റ് ഒന്ന് സംഭവം എന്താണെന്നുള്ളത് ഞാൻ ആദ്യമൊന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം. ഓക്കെ, നമ്മളിപ്പോൾ ഇരുട്ടത്താണ് നിൽക്കുന്നത്, ക്യാമറയ്ക്ക് ക്ലിയർ കുറവുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. ഓക്കെ, ഞാൻ ടോർച്ച് വേറെ ഭാഗത്തേക്ക് അടിക്കാൻ പോവുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ കുറച്ച് ഇരുട്ടാണ് വീഡിയോ, അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, നമുക്ക് ഇരുട്ടത്തിൽ കാണിച്ചാൽ ഇതിൻ്റെ സംഭവം എന്താണെന്നുള്ളൂ മനസ്സിലാവുള്ളൂ. ഒരു 200 രൂപ ചിലവിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സെക്യൂരിറ്റി അലാറം സിസ്റ്റമാണ് ഞാനിന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നു. ഇതിൻ്റെ കുറച്ച് അരിമാവുണ്ട്. ഓക്കെ, ഞങ്ങൾ ജസ്റ്റ് അരിമാവ് എടുക്കുന്നുണ്ട്. നിങ്ങൾ കാണാൻ കഴിഞ്ഞാൽ ഈ അരിമാവ് ജസ്റ്റ് ഇവിടെ നിന്ന് ജസ്റ്റ് അങ്ങനെ വിതറാണ്, വിതറുമ്പോൾ കാണാം. നിങ്ങൾക്ക് ഒരു റെഡ് ലൈൻ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കണ്ണിനത് കാണില്ല. ഓക്കെ, ഇവിടെ ഒരു റെഡ് ലൈൻ വരുന്നുണ്ട്. ഇതാരെങ്കിലും ക്രോസ് ചെയ്യാം, നമുക്ക് ഇതുപോലെ നമ്മുടെ വീടിന് ചുറ്റും നമുക്ക് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കള്ളൻ വരുന്ന സ്ഥലത്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ സെറ്റ് ചെയ്ത ആ ഭാഗത്ത് ആരെങ്കിലും ഈ ഒരു ലൈൻ ക്രോസ് ചെയ്ത് കള്ളൻ, അതൊരു ലേസർ ലൈറ്റാണ്, നമ്മുടെ കുട്ടികളൊക്കെ കളിക്കുന്ന ലേസർ ലൈറ്റ് ഉണ്ടല്ലോ അതാണ്. ഇത് ആരെങ്കിലും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വീടിനുള്ളിൽ അലാറം അടിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. വെറും 200 രൂപ ചിലവിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിപ്പോൾ ഇങ്ങനെ ഈ മാവ് ഇടുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ലൈൻ കാണാൻ കഴിയുള്ളൂ. കണ്ടോ, ആ ലൈന് നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പോൾ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മാവൊക്കെ കഴിഞ്ഞു, നമുക്കിനി എങ്ങനെയാണ് ഞാനിപ്പോൾ ഒന്ന് ക്രോസ് ചെയ്ത് കിടക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ആ വരുന്ന ബസറിൻ്റെ ശബ്ദം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ലൈൻ ഉണ്ട്, പക്ഷേ നമുക്കിങ്ങനെ നോക്കി കണ്ണുകൊണ്ട് നോക്കിയാൽ കാണില്ല. ഓക്കെ, ലേസർ ലൈനാണ്, ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യുകയാണ്. ഓക്കെ, കണ്ടോ, ക്രോസ് ചെയ്ത ഉടൻ തന്നെ നമ്മുടെ അലാറം അടിച്ചു. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അതിന് മുമ്പേ നിങ്ങളോട് പറയാനുള്ളത്, ഇതുപോലുള്ള അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ എസ് പി മീഡിയ ടെക് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ചേർന്ന് തരുന്ന ബെൽ ഐക്കണ് കൂടെ മറക്കാതെ പ്രസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ, നമുക്കൊരു ലേസർ ലൈറ്റ് വേണം. 45 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. നിങ്ങൾ ഫാൻസി കടകളിൽ നിന്ന് നിങ്ങൾക്ക് ഇത് വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു ലേസർ ലൈറ്റ് വാങ്ങുക. പിന്നെ നമുക്ക് വേണ്ടത് വന്നിട്ട് ഒരു ബസറാണ്. ഇത് വണ്ടികളിലെല്ലാം വെക്കുന്ന 12 വോൾട്ടിൻ്റെ ബസറാണ്. ഏകദേശം 35 രൂപയോളം ഇതിനായിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു റിലേ. 6 വോൾട്ട് റിലേ ആണ് ഞാൻ ബൈ ചെയ്തിരിക്കുന്നത്. ഇതിനും ഒരു 30 രൂപ ആവുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ട്രാൻസിസ്റ്ററാണ്, BC547 ട്രാൻസിസ്റ്ററാണ്. ഇതൊരു 2 രൂപ 3 രൂപ മാത്രമേ വരികയുള്ളൂ. പിന്നെ നമുക്കൊരു സെൻസർ, LDR ലൈറ്റ് ഡിപ്പെൻഡിങ് റെസിസ്റ്റർ വേണം. ഇതിനും 2-3 രൂപയേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു റെസിസ്റ്റർ കൂടിയാണ്, 330 ohms ഒരു റെസിസ്റ്ററും നമുക്ക് വേണം. അതിനും 2-3 രൂപയേ വരുന്നുള്ളൂ. നമുക്ക് ഇനി ഇതെല്ലാം സോൾഡർ ചെയ്ത് നമുക്കിതിൻ്റെ സർക്യൂട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ട്രാൻസിസ്റ്ററിൻ്റെ എഴുത്ത് നിങ്ങളുടെ മുഖത്തോട്ട് വരുന്ന രീതിയിൽ ആക്കിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ട്രാൻസിസ്റ്ററിൻ്റെ ലെഗുകൾ നമുക്ക് വളച്ച് വെക്കാം. എന്നതിന് ശേഷം നമ്മുടെ 330 ohms റെസിസ്റ്റർ വന്നിട്ട് ഇതുപോലെ ട്രാൻസിസ്റ്ററിൻ്റെ റൈറ്റ് സൈഡിലുള്ള ലെഗിലും അതുപോലെ തന്നെ സെൻട്രലുള്ള ലെഗിലും സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇനി നമുക്ക് നമ്മുടെ സെൻസർ, അതായത് LDR ലൈറ്റ് ഡിപ്പെൻഡിങ് റെസിസ്റ്റർ, നമുക്കത് സെറ്റ് ചെയ്യാം. അത് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ സെൻട്രൽ ലെഗിൽ, അതായത് റെസിസ്റ്റർ നമ്മുടെ സെൻട്രൽ ലെഗിലോട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ സെറ്റ് ചെയ്യുക. എന്നതിന് ശേഷം ഇതുപോലൊരു കപ്പ് എടുക്കുക. ഓക്കെ, ഇത് PVC പൈപ്പിൻ്റെ കപ്പാണ്. നിങ്ങൾക്ക് വേറെ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണാം. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ PVC പൈപ്പിൻ്റെ ഇതുപോലെ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അതിന് ശേഷം നമ്മൾ ആ സെൻസറിന് ഒരു ഹോൾ ഇട്ടതിന് ശേഷം സെൻസറിനെ ഉള്ളിലോട്ട് PVC പൈപ്പിൻ്റെ ഉൾഭാഗത്തോട്ടാക്കി, ഇപ്പോൾ നമ്മൾ സോൾഡറിങ് ആണ് ഉപയോഗിച്ചാൽ കമ്പി ഒന്ന് ജസ്റ്റ് ചൂടായി കഴിഞ്ഞാലും അതവിടെ ഹാർഡായിട്ട് സെറ്റായി നിൽക്കും. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ആ കമ്പി കുറച്ച് ഉള്ളിലോട്ട് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഇളകുന്നതല്ല, നമ്മുടെ സർക്യൂട്ട് അവിടെ ദൃഢമായിട്ട് നിൽക്കുന്നതായിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സെൻസർ, അതായത് LDRനെ കറക്റ്റ് ആ ടോപ്പിൻ്റെ സെൻറ്ററിലാക്കി വെച്ചതിന് ശേഷം അത് ഗ്ലൂ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്തതുപോലെ സോൾഡറിങ് ഹാൻ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് പ്ലാസ്റ്റിക് ബോഡി ആയതുകൊണ്ട് ആ ഒരു ലെഗ് അതിനുള്ളിലോട്ട് കയറി പോകും ചൂടാവുമ്പോൾ. അപ്പോൾ അത് അവിടെ ദൃഢമായിട്ട് നിൽക്കുന്നതായിരിക്കും. നിങ്ങൾ കാണാൻ കഴിയും LDR കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സർക്യൂട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ 2 ലെഗ്സ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ട്രാൻസിസ്റ്ററിൻ്റെ ലെഫ്റ്റ് സൈഡുള്ള ലെഗ്സും അതുപോലെ തന്നെ LDRൻ്റെ ഒരു ലെഗിലും നമ്മൾ ഒന്നും തന്നെ കണക്ട് ചെയ്തിട്ടില്ല.
ഇനി നമുക്ക് റിലേ എടുക്കാം. റിലേക്ക് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ഒരു ഭാഗത്ത് 2 ലക്കും മറ്റേ ഭാഗത്ത് 3 ലക്സും ആണ് ഉള്ളത്. 3 ലക്സ് ഉള്ളവിടെ സെൻട്രലിലെ ലെക്ക് ഒഴികെ ബാക്കി അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ലെഗിൽ ഓരോ വയറ് സോൾട്ട് ചെയ്ത് പിടിപ്പിക്കാം. ഒരു വയർ ബ്ലാക്കും മറ്റേ വയറ് റെഡും പിടിപ്പിക്കുക. എന്ന് വെച്ചാൽ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് അറിയാനാണ്. പൊളാരിറ്റി ഇല്ല റിലേക്ക് എങ്കിൽ നിങ്ങൾ റെഡും ബ്ലാക്കും പിടിപ്പിക്കേണ്ടതാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനാണ് ഏതാണ് പോസിറ്റീവ് വയർ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് 2 വയർ നമ്മൾ സോൾട്ട് ചെയ്ത് പിടിപ്പിക്കുക. ഇപ്പോൾ നമ്മൾ 2 വയർ സോൾട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അതിലെവിടെയാണോ നമ്മൾ റെഡ് വയർ പിടിപ്പിച്ചിരിക്കുന്നത്, ആ റെഡ് വയറും സെൻട്രൽ ലെഗും തമ്മിൽ കണക്ട് ചെയ്യാം. ഞാനിപ്പോൾ ചെറിയൊരു കമ്പി ഉപയോഗിച്ചിട്ട് ഞാൻ സോൾട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് ആ റെഡ് വയറിൽ നിങ്ങൾ പോസിറ്റീവ് കണക്ഷൻ ആയിരിക്കണം കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ആ 2 കളർ കൊടുക്കുക. ഓക്കെ, 2 കളറായിട്ട് തന്നെ ഒരൊറ്റ കളറിൽ കൊടുക്കണ്ട. അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് പെട്ടെന്ന് സർക്യൂട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സെൻട്രലിൽ ലെക്കും അതുപോലെ തന്നെ ആ റെഡ് വയറും കൂടി കണക്ട് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ പോസിറ്റീവ് കാണുന്നത്. അത് രണ്ടും കൂടി ഒന്നിപ്പിക്കുക, നിങ്ങൾ വീഡിയോയിൽ കണ്ട് കാണും. ഇനി നമ്മൾ ആ റിലേനെ നമ്മുടെ ആ സർക്യൂട്ടുമായിട്ട് കണക്റ്റ് ചെയ്യണം. ആദ്യം തന്നെ നമുക്ക് ആ ടോപ്പിൻ്റെ മുകളിൽ ആ മുടിയുടെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് റിലേ ഒട്ടിച്ച് വെക്കാം. എന്നതിന് ശേഷം നമ്മൾ എംടിയായി വിട്ടിരിക്കുന്ന ട്രാൻസിസ്റ്ററുണ്ട്, എംടിയായി വിട്ടിരിക്കുന്ന ട്രാൻസിസ്റ്ററിൻ്റെ ഒരു ലെഗുണ്ട്, അതിനകത്ത് ആ ബ്ലാക്ക് വയർ കൊടുക്കുക. അതുപോലെ തന്നെ എംടിയായിട്ട് നമ്മൾ വേറൊന്നും കൊടുക്കാതെ നമ്മൾ LDR ഒരു ലെഗിൽ നമ്മൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ LDR ലെഗിൽ മറ്റേ വയർ, അതായത് റെഡ് വയർ LDR ലെഗിൽ, അവിടെയാണ് പോസിറ്റീവ് കണക്ഷൻ വരുന്നത്. നിങ്ങൾ കാണാൻ കഴിയും LDR ലെഗ് വന്നിട്ട് ഇവിടെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. ഒന്നും തന്നെ അതിൽ ചെയ്തിട്ടില്ല. അപ്പോൾ റിലേയിലൂടെ റെഡ് വയർ LDR പോസിറ്റീവ് LDR ഒരു ലെഗിൽ കൊടുക്കുക. അതുപോലെ തന്നെ ട്രാൻസിസ്റ്ററിൻ്റെ എഴുത്ത് നമ്മുടെ മൂത്തോട്ട് ഫേസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡുള്ള ലെഗിലാണ് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ലേസർ ലൈറ്റ് എടുക്കാൻ നമ്മൾ കാണാൻ കഴിയും. ലേസർ ലൈറ്റ് എടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം അതിൻ്റെ ടോപ്പും ബാറ്ററിയും എല്ലാം തന്നെ നമുക്ക് ഊരി മാറ്റാം. ഓക്കെ, 3 ബാറ്ററിയാണ് അതിനകത്ത് വരുന്നത്. നമ്മൾ ഊരി മാറ്റിയതിന് ശേഷം സ്വിച്ചിന് താഴ് ഭാഗത്തായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, വളരെ കെയർഫുള്ളായിട്ട് കട്ട് ചെയ്ത് ആ ഒരു ഭാഗം കളയുക. എന്നതിന് ശേഷം എല്ലാം ആ ഒരു സ്പ്രിങ് കാണാൻ കഴിയും. അതിൽ പിടിച്ച് വലിച്ച് കഴിഞ്ഞാൽ, സ്ലോവായി വലിച്ച് കഴിഞ്ഞാൽ ആ സർക്യൂട്ട് നിങ്ങൾക്ക് പുറത്ത് വരുന്നതാണ് അതിനകത്ത് നിന്ന്. എന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ സ്വിച്ചിനെ നമ്മൾ ഷോർട്ട് ചെയ്യണം. നമുക്ക് ഈ സ്വിച്ചിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ സ്വിച്ചിൻ്റെ 2 ലെഗുകൾ തമ്മിലും നിങ്ങൾക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു വയർ ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ 2 ലെഗുകൾ തമ്മിൽ ഷോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നീട് അപ്പോൾ നമുക്ക് സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല, സ്വിച്ചിൻ്റെ വയർ നമുക്ക് ഷോർട്ട് ചെയ്ത് വിടുക. എന്നതിന് ശേഷം ആ ഷോർട്ട് ചെയ്ത ഭാഗത്ത് തന്നെ നമ്മുടെ ലൈറ്റിലേക്കുള്ള ആ പോസിറ്റീവ് വയർ നമുക്ക് സോൾഡർ ചെയ്തെടുക്കാം. എന്നതിന് ശേഷം വീണ്ടും ആ സർക്യൂട്ടിനെ ആ കേസിനുള്ളിൽ തന്നെ കയറ്റി സെറ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് വയർ എടുക്കണം. നെഗറ്റീവ് വയർ വരുന്നത് ഇതിൻ്റെ ബോഡിയാണ്. അപ്പോൾ നമ്മളവിടെ സ്വിച്ചിൻ്റെ ഹോൾ ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് നമുക്കൊന്ന് റബ് ചെയ്യാം. അതിൻ്റെ മുകളിലുള്ള പെയിൻ്റെല്ലാം മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ഈ ബ്ലാക്ക് വയർ അവിടെ നിങ്ങൾക്ക് പിരിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഓ സോറി, പിന്നെ നമുക്ക് ചെറിയൊരു കാര്യം അബദ്ധം പറ്റിപ്പോയി. നമുക്ക് ഇതിൻ്റെ ബോഡി വന്നിട്ട് പോസിറ്റീവാണ് കേട്ടോ വരുന്നത്. അതേപോലെ ഉള്ളിൽ നമ്മളിപ്പോൾ സ്വിച്ചിൻ്റെ അവിടെ കൊടുത്തല്ല, അത് നെഗറ്റീവാണ്. അപ്പോൾ നമ്മുടെ വയറുകൾ തമ്മിലിപ്പോൾ മാറിപ്പോയിട്ടുണ്ട്. റെഡ് വയർ വന്നിട്ട് നെഗറ്റീവും ഇത് വന്നിട്ട് പോസിറ്റീവുമാണ്. ഓക്കെ, ബോഡി പോസിറ്റീവാണ് വരുന്നത് ബ്ലാക്ക് വയറും. അപ്പോൾ നമ്മളെന്തായാലും വയർ മാറ്റാനൊന്നും നിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെഡ് ബ്ലാക്ക് എല്ലാം പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് മാത്രം ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ബൾബിനെ നമ്മുടെ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ ലേസർ ലൈറ്റ് സർക്യൂട്ടുമായിട്ട് കൊടുക്കണം. അതിനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും നമ്മളിപ്പോൾ ഡയറക്റ്റ് ഈ ബ്ലാക്കും റെഡും വയർ കൊടുക്കുന്നില്ല. അതിന് പറഞ്ഞാൽ നമ്മൾ വേറെ 2 ബ്ലാക്കും റെഡും വയറും എടുക്കാൻ പോവുകയാണ്. എടുത്തതിന് ശേഷം നമുക്ക് സോൾഡർ ചെയ്യാം. അതായത് ട്രാൻസിസ്റ്ററിൻ്റെ റിലേയുടെ ബ്ലാക്ക് വയർ കൊടുത്തിരിക്കുന്ന അവിടെ നമ്മൾ നെഗറ്റീവ് ആണ്, അതിന് ബൾബിനുള്ള ലേസറിനുള്ള നെഗറ്റീവ് ആണ്. അപ്പോൾ നമ്മളവിടെ റെഡ് വയറാണ് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ നമ്മുടെ എന്താ പറയുക, ലേസർ ലൈറ്റിൻ്റെ വയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മുടെ LDR ഒരു ലെഗിൽ നിന്ന്, ആ ലെഗ് വേറെ ഏതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള റിലേ ആയിട്ടാണ്. അപ്പോൾ ഈ 2 വയറൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ലൈറ്റിൽ 2 വയറും ഈ സർക്യൂട്ടിൽ നിന്ന് 2 വയറും കൂടി നമ്മൾ ജോയിൻ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മളിപ്പോൾ ജോയിൻ്റ് ചെയ്യുന്നില്ല, പിന്നീടാണ് അത് ജോയിൻ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ 2 വയറും അങ്ങനെ തന്നെ വെക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ലൈറ്റിനെ നമുക്ക് ഇതുപോലെ ഒരു കപ്പ് വേറൊരു കപ്പ് കൂടി എടുത്തതിന് ശേഷം നമ്മുടെ ലേസർ ലൈറ്റിനെ ഇതുപോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാം.
നിങ്ങൾ കാണാൻ കഴിയും. ഇപ്പോൾ രണ്ട് കപ്പ്, ഒരു കപ്പിൽ സെൻസറും ഒരു കപ്പിൽ ലൈറ്റും ആണ് ഉള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഒരു USB കേബിൾ ആണ്. ഇതിലോട്ട് പവർ കൊടുക്കണമല്ലോ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാർജർ, മൊബൈൽ ചാർജറിൽ നിന്ന് നിങ്ങൾക്ക് പവർ കൊടുക്കുന്നില്ല, മൊബൈൽ ചാർജറിൻ്റെ കേബിൾ കട്ട് ചെയ്ത് ഇതിലോട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു USB കേബിൾ എടുത്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്യുക. USB കേബിളിനകത്ത് 4 വയറാണ് ഉണ്ടാവുക, അതിനകത്ത് ബ്ലാക്കും റെഡും എടുക്കുക. അപ്പോൾ അതിനുള്ളിൽ ബ്ലാക്ക് പോസിറ്റീവ്, ബ്ലോക്ക് നെഗറ്റീവും, റെഡ് പോസിറ്റീവ് ആണ്. അപ്പോൾ പോസിറ്റീവ് വേറെ നമ്മുടെ LDR-ൻ്റെ ആ ഒരു ലെഗിൽ കൊടുക്കുക, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. അതിന് ശേഷം നെഗറ്റീവ് വേറെ നിങ്ങൾക്ക് ട്രാൻസിസ്റ്ററിൻ്റെയും ആ റെസിസ്റ്ററിൻ്റെയും വരുന്ന റൈറ്റ് സൈഡിലുള്ള ലെഗിൽ കൊടുക്കുക, നെഗറ്റീവ് വേറെ. അപ്പോൾ നമുക്കിനി സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്യാൻ ഒരേ ഒരു ഐറ്റം മാത്രമേ ബാക്കിയുള്ളൂ, അതാണ് നമ്മുടെ ബസർ. അതാണ് നമ്മുടെ ശബ്ദം തരുന്നത്. ആരെങ്കിൽ വന്നു കഴിഞ്ഞാലും നമ്മൾ അലാറമായിട്ട് ഉണർത്തുന്നത് ബസറാണ്. അപ്പോൾ നമുക്ക് ബസർ എങ്ങനെ കണക്ട് ചെയ്യാം? ബസർ എവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്? ട്രാൻസിസ്റ്ററിൻ്റെ റൈറ്റ് സൈഡുള്ള ലെഗിൽ നമുക്ക് ബസറിൻ്റെ നെഗറ്റീവ് ബ്ലാക്ക് വയർ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ റിലേയുടെ റൈറ്റ് സൈഡുള്ള റിലേ, ഈ രൂപത്തിലാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത് എങ്കിൽ റിലേയുടെ 3 പിന്നുള്ള ഭാഗം താഴ്ഭാഗത്തും 2 പിന്നുള്ള ഭാഗം മുകളിലും ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ റിലേയുടെ റൈറ്റ് സൈഡായിട്ട് നിങ്ങൾക്ക് ബസറിൻ്റെ പോസിറ്റീവ്, അതായത് ബ്ലൂ വയറാണ് പോസിറ്റീവായിട്ട് വന്നിരിക്കുന്നത്, അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് റെഡി ആയിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള സർക്യൂട്ടാണ്. കുറച്ച് കമ്പോണൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. മെയിൻ ആയിട്ടുള്ള കമ്പോണൻ്റ് എന്ന് പറയുന്നത് ട്രാൻസിസ്റ്ററും റെസിസ്റ്ററും ആണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് 2 വയർ നമ്മൾ പുറത്തിട്ടിട്ടുണ്ട്. ആ 2 വയറിൽ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. ആ 2 വയർ വന്നിട്ട് നമ്മുടെ ലൈറ്റിലേക്കുള്ള വയറാണ്. നമുക്കിനി ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യാം. നിങ്ങൾ കാണാൻ കഴിയും, ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ബസർ അതിന് മുകളിൽ നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ കമ്പൗണ്ട്സ് ഒന്നും ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മളിവിടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ കാണാൻ കഴിയുമ്പോൾ നമ്മൾ ബസറും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സർക്യൂട്ടിൻ്റെ പണി പൂർത്തിയായിരിക്കാൻ നിങ്ങൾ കാണാൻ കഴിയും. ഇത് വന്നിട്ട് നമ്മുടെ ലേസർ ലൈറ്റാണ്. ലേസർ ലൈറ്റിൻ്റെ 2 വയർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വയറിൻ്റെ നീളം കൂട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതിലാണ് നമ്മുടെ സെൻസറും സർക്യൂട്ടും ബസറും എല്ലാം ഇതിനകത്താണ് വരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ 2 വയർ എടുത്ത് വിട്ടിട്ടുണ്ട്. ഈ 2 വയർ നമ്മുടെ ലൈറ്റിലോട്ടുള്ളതാണ്, നമ്മുടെ ലേസർ ലൈറ്റിലോട്ടുള്ളതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലുള്ള ഒരു PVC പൈപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ എടുക്കുക, അതായത് ഈ ലൈറ്റ് പുറത്ത്, ലേസർ ലൈറ്റ് പുറത്ത് സ്പ്രെഡായി പോകാതിരിക്കാനാണ് ഇതുപോലുള്ളൊരു എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതുപോലെ നിങ്ങൾക്ക് വേറെ ഏത് രൂപത്തിൽ, നിങ്ങൾക്ക് കാർഡ്ബോർഡൊക്കെ ഇതുപോലെ റൗണ്ട് ആക്കിയാലും മതി. ഇതേപോലെ ഒരു PVC പൈപ്പ് ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ നമുക്ക് ഫിറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിനകത്താണ് സെൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ എടുക്കാം, നമുക്ക് ഈ ലേസർ ലൈറ്റിന് വേണ്ടിയിട്ട് ഒരു PVC പൈപ്പ് കൂടി നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് കാണാൻ കഴിയും, നമുക്ക് ഇരുട്ടായി വരുന്നുണ്ട് സമയം. ഓക്കെ, നമുക്ക് രാത്രിയാണ്, നമുക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാനും ക്ലിയർ ആയിരിക്കുള്ളൂ ലൈറ്റ് കത്തുന്നതെല്ലാം. കണ്ടോ, നമ്മളിപ്പോൾ ഇത് നമ്മുടെ ലേസർ ലൈറ്റാണ്. അപ്പോൾ ലേസർ ലൈറ്റിൻ്റെ വയറ് നല്ല കുറച്ച് നല്ല നീളത്തിൽ, നിങ്ങൾ എത്ര ഡിസ്റ്റൻസിലാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും നീളത്തിൽ നമുക്ക് വയറൊക്കെ കേബിൾ എടുക്കേണ്ടതാണ്. ഇത് വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങനെയാണ് നമ്മൾ വെക്കുക. ഇതിന് നേരിട്ട് ഇങ്ങനെ വെക്കും. ഇതിന് ഐഡിയയിലൂടെ നമ്മൾ എത്ര ലെങ്ത്തിൽ വേണമെങ്കിൽ നമുക്ക് വെക്കാം. വെക്കുമ്പോൾ ഇതിന് ഐഡിയയിലൂടെ ആരാണോ പാസ് ചെയ്യുന്നത് ആ സമയത്താണ് ഇതിനകത്ത് ബസർ അടിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ ബസർ ഇതിൽ തന്നെയാണ് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിലോട്ടോ മറ്റോ ആക്കാം. ഈ ബസറിൻ്റെ വയറിൻ്റെ നീളം കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വേറെ എവിടെ വേണമെങ്കിലും വെക്കാം. അപ്പോൾ നമുക്കിത് നമുക്കിനി കണക്ഷൻ കൊടുത്ത്, ഇതിൽ പവർ കൊടുത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം എങ്ങനെയാണെന്ന്. പവർ കൊടുത്തിട്ട് നിങ്ങൾക്ക് ബസറിൻ്റെ ശബ്ദം വരുന്നത് കാണാൻ കഴിയും. പക്ഷേ നമ്മുടെ ലേസർ ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. നിങ്ങൾ കാണുകയും ലേസർ ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സെൻസറിലോട്ട് നമ്മൾ ലൈറ്റ് കൊടുക്കണം. ഈ എന്തെങ്കിലും ഒരു ലൈറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സർക്യൂട്ട് വർക്ക് ചെയ്യണം, അപ്പോൾ ലേസർ ലൈറ്റ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പവർ കൊടുക്കുകയാണ്. ഓക്കെ, പവർ കൊടുത്തിട്ട് കണ്ടോ ഈ ലൈറ്റ് ടോർച്ചിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ലേസർ ലൈറ്റ് അടിക്കുന്നുണ്ട്. കണ്ടോ, ഇത് കൊടുക്കുന്നതോറും നമുക്ക് ലേസർ ലൈറ്റ് നിങ്ങൾക്ക് അവിടെ കത്തുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇത് രണ്ടും എത്ര ഡിസ്റ്റൻസിലാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ഡിസ്റ്റൻസിൽ വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് ഇതിന് കറക്റ്റ് സ്ട്രൈറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ടോർച്ച് ഒന്ന് ഉള്ളിലോട്ട് അടിച്ച് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇത് ഇവിടെ തന്നെ ഞാൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ വെക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ഇത് നമുക്ക് കുറച്ച് ലോങ്ങിൽ അപ്പുറത്ത് വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബസറും സർക്യൂട്ടെല്ലാം വരുന്നത്, സെൻസറെല്ലാം ഇതിനകത്താണ് വരുന്നത്. നിങ്ങൾക്ക് നേരെ ആ ഭാഗത്തായിട്ട് കാണാൻ കഴിയും. അവിടെയാണ് നമ്മുടെ ലേസർ ലൈറ്റ് വെച്ചിരിക്കുന്നത്. ഈ ലൈറ്റ് വന്നിട്ട് ഇതിപ്പോൾ ഏകദേശം നല്ലൊരു ദൂരത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഈ ലൈറ്റ് വന്നിട്ട് ഇപ്പോൾ ഏകദേശം കണ്ടോ നമ്മുടെ ആ ഭാഗത്തേക്ക് അവിടെ അടിക്കുകയാണ്, അതിലോട്ട് സെൻസറിലോട്ട് അടിക്കുകയാണ്. അപ്പോൾ നമുക്ക് കണ്ടോ ഇവിടെ ഒന്നും തന്നെ കാണാൻ സാധ്യമല്ല. ഇവിടെ ഒരു ലൈൻ ഉള്ള പോലെയോ ആ ലൈറ്റ് പോകുന്നത് പോലെയോ കാണാൻ കഴിയില്ല. ഇതിനാണ് നമ്മൾ PVC പൈപ്പ് വെച്ചിരിക്കുന്നത്. കണ്ടോ ഇപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആ ലൈറ്റ് സ്പ്രെഡാകില്ല എങ്ങോട്ട്, ആരൊക്കെ നോക്കിയാലും ഇവിടെ ഒരു ലൈൻ ഉള്ള പോലെ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇപ്പോൾ ആരെങ്കിലും ഇത് ക്രോസ് ചെയ്ത് കടന്നാൽ, ഓക്കെ ഞാൻ തന്നെ ഇപ്പോൾ നമുക്ക് ക്രോസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ, നമ്മളിപ്പോൾ ക്രോസ് ചെയ്ത് കടന്നു കഴിഞ്ഞാലും നമ്മുടെ ബസർ ശബ്ദം വരുന്നതായിരിക്കും. നമുക്ക് നോക്കാം,
അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുക, അതായത് നമ്മുടെ സെൻസറിലോട്ട് കറക്റ്റായി തട്ടുന്നത് പോലെ സെറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ കഴിയും, ഇപ്പോൾ ഇവിടെ ആയിട്ട് ഒരു ലൈൻ ഉണ്ട്, പക്ഷേ നമുക്കത് കാണാൻ സാധിക്കുന്നില്ല. ഒരു ലൈൻ ഇപ്പോൾ ഇതിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കത് എത്ര ഇരുട്ടാണെങ്കിലും ആ ലൈന് ഒരിക്കലും തന്നെ അത് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ ലൈൻ ഞാനിപ്പോൾ ക്രോസ് ചെയ്ത് കടക്കാൻ പോകുകയാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും, ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, ഞാനത് ക്രോസ് ചെയ്ത് കടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ബസറിൻ്റെ സൗണ്ട് വരുന്നതും കാണാൻ കഴിയും. കണ്ടോ, ബസറിൻ്റെ സൗണ്ട് വരാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഈ ബസറിൻ്റെ ശബ്ദം പോകണമെങ്കിലും നമ്മൾ ആ സെൻസറിലോട്ട് ജസ്റ്റ് ടോർച്ച് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, അപ്പോൾ ബസർ പോയി. അപ്പോൾ ഇതുപോലെ, അതായത് ആരെങ്കിലും ഇങ്ങനെ ക്രോസ് ചെയ്ത് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, അവിടെ നമ്മുടെ സെൻസർ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അപ്പോൾ തന്നെ ബസർ അടിക്കും. പിന്നെ ഈ ബസർ ഓഫ് ചെയ്യാനും സാധിക്കില്ല. ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ വീണ്ടും ഒരു ടോർച്ച് എടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ ആ സെൻസറിലോട്ട് ഇങ്ങനെ അടിച്ച് ലൈറ്റ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ എന്താ പറയുക, ലേസർ വർക്ക് ചെയ്യും, നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റം ഓക്കെ ആവുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ കഴിയും, ഇവിടെ ഇപ്പോൾ ഒരു ലൈൻ ഇല്ല. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഇപ്പോൾ നമുക്ക് ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. അതായത് ഇപ്പോൾ ആരെങ്കിലും വരികയാണെങ്കിൽ, അപ്പോൾ രാത്രി സമയങ്ങളിൽ ആരെങ്കിലും വരിക, അപ്പോൾ ഇത് കുറച്ച് ഹൈറ്റ് വയ്ക്കുക. രാത്രി സമയങ്ങളിൽ ആരെങ്കിലും വരികയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെല്ലാം വന്ന് ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെക്യൂരിറ്റി സിസ്റ്റം വളരെ ഉപകാരമായിരിക്കും. നിങ്ങൾക്കിത് റൂമിനകത്തെല്ലാം വെക്കുക, അതായത് റൂമിനകത്ത് മീനിങ് ഇതിൻ്റെ ബസർ എടുത്തിട്ട് നിങ്ങൾക്ക് വയറ് കുറച്ച് ലെങ്ത് കൂട്ടിയിട്ട് നമുക്ക് റൂമിൻ്റെ അകത്ത് കൊണ്ടുപോകുക. റൂമിനകത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശബ്ദം അവിടെ കേൾക്കുന്നതായിരിക്കും. ആരെങ്കിലും ക്രോസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവിടെ കേൾക്കുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ ലൈറ്റ് ഇതിലോട്ട് അടിച്ചാൽ മാത്രമേ ഈ ലൈറ്റ് വർക്ക് ചെയ്യുള്ളൂ, അതായത് നമ്മുടെ ലേസർ ലൈറ്റ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളൊരു ടോർച്ച് ആദ്യം ഇങ്ങനെ അടിച്ച് വെച്ചതിന് ശേഷം വേണം നമ്മളിതിൻ്റെ ലെങ്ത് എല്ലാം കറക്റ്റ് ആക്കാൻ. അപ്പോൾ ഞാൻ അത് കാട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ കഴിയും ഈ ശബ്ദം വരും. എൻ്റെ കൈ തട്ടുന്നതിനനുസരിച്ചിട്ടാണ്, ഞാൻ കൈ ഇങ്ങനെ ആക്കുമ്പോൾ നമ്മൾ ലേസർ അടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ആ ശബ്ദം വരുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ എസ് പി മീഡിയ ടെക് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ചേർന്ന് വരുന്ന ബെൽ ഐക്കണോടി പ്രസ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ മറക്കാതെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.